രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പോസ്റ്റ് കണ്ടു. ഇത് ജസ്റ്റ് ഒരു മിഡിവൽ ഹൗസിൻ്റെ ഒരു പോസ്റ്റാണ്. ഈ ഒരു ഹൗസ് നമ്മൾ ഈ സാറുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അതിൻ്റേതായ പോസിറ്റീവ് നെഗറ്റീവുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു വീടാണ്. യൂട്യൂബിൽ എവിടെ തപ്പിയാലും കിട്ടത്തില്ല, ഇതിൻ്റെ ട്യൂട്ടോറിയൽ പോലും കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു വീടാണ്. ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രണ്ട് മൂന്ന് പിക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല, കാരണം എല്ലാ സൈഡിൽ നിന്നൊന്നും കിട്ടില്ല. അങ്ങനെ ആ ഒരു ലെവലിലുള്ളൊരു വീടാണ്. മാത്രമല്ല, ഈ വീട് നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ ലെവലാക്കാൻ വേണ്ടി നമ്മളിതിൽ എലവേറ്റർ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ സ്പോയിലാക്കാൻ കേട്ടോ. എലവേറ്റർ കൊണ്ടുവരുന്നുണ്ട്, ഒരു ലോക്കറും കൊണ്ടുവരുന്നുണ്ട്, പിന്നെ കുറച്ച് വേറെ കുറേ സാധനങ്ങളും. ഈ ഒരു വീട് ഒരു ഫുൾ പാക്കേജ് തന്നെയാണ്. അയ്യോ, ഇനി നോക്കിയിട്ടായിരിക്കും മനസ്സിലാവുന്നത് എന്താ ചെയ്തത്. കോംപ്ലിക്കേറ്റഡ് ആയി. മോഡേൺ ഹൗസ് ആണ് സർവീസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പക്ഷേ മിഡിയൽ ഹൗസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റയറാണ് കാണാൻ. അപ്പോൾ മിഡിയൽ ഹൗസ് തന്നെയാണ് ഒരു ബെസ്റ്റ് ചോയ്സ് സർവീസിലുണ്ടാകാൻ. അത് ജസ്റ്റ് ബേസ്മെൻറ്റ് മാത്രം ഇതെന്ന്. ഇനിയാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് പാർട്സ് ഒക്കെ വരാൻ വന്നത്. റൂഫുണ്ട്, അത് റൂഫാണ് മെയിൻ. അത് കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല. ഒരത്തെ പിക്ക് നോക്കി റൂഫ് മൊത്തം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറഞ്ഞു ഭയങ്കര പാടാണ്. അത് പിന്നെ ആൻ്റപ്പനാണ്ട് ബ്ലോക്ക് സൈഡാണെങ്കിലും മനസ്സിലായി. എനിക്ക് ബ്ലോക്ക് സൈഡാന്ന് പോലും മനസ്സിലായില്ല. ഞാൻ ഈ റൂഫ് ഞാൻ ഔട്ട്ലൈൻ മാത്രമേ കേട്ടുള്ളൂ, ഫുൾ ഫില്ല് ചെയ്തില്ല. പിന്നെ അച്യുതനും ആൻ്റപ്പനും ഭയങ്കര ആർക്കിടെക്ചറൽ സ്കിൽസൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയോ ഫുൾ നടന്നു കിട്ടി. അല്ലെങ്കിൽ ഒരു 10-15 ദിവസം കൊടുക്കും ഇത് ഫുൾ കംപ്ലീറ്റ് ആവാൻ. ഇതെങ്ങനെ ഇവിടെ ചെയ്തേ? ഇവിടെ ചെയ്തേ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇതെന്ത് കോംപ്ലിക്കേറ്റഡ്? ഇത് ജസ്റ്റ് സ്ലാബ് ഇങ്ങനെ റൈറ്റിലോട്ട് ഇട്ട് പോയതാണോ? ഞാൻ ഫോട്ടോ എടുക്കട്ടെ, വെയിറ്റ്. മനസ്സിലാവുള്ള എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. സ്ലാബ് ഉണ്ടോ ഇതിന്റെ ഇടയില്? 1, 2 സ്ലാബ്. അത് ഫുൾ സ്ലാബ് ആണോ? എവിടെ? എന്താ പിന്നെ അത് പറയണോ? എന്ത് ലുക്ക് ആ സാധനം! ഷെയ്ഡേഴ്സ് ഇടണം ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്. ഇപ്പം ഷെയ്ഡേഴ്സ് ഒന്നും ഇല്ലാണ്ട് അത്ര ദിവസം ഉണ്ടാവില്ല. പക്ഷെ നല്ല നൈസാ. നമുക്കിൽ കുറച്ച് ലാൻഡ് കണക്ക് ഇട്ട്. ഓ, എനിക്കധികം ടൈം ലാപ്സ് ഇഷ്ടമല്ലാന്നുണ്ട്. ഞാൻ അത് വെച്ചിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണില്ല. ഏകദേശം കുറേയൊക്കെ ടൈപ്പ് ടൈം ലാപ്സ് ആയിരുന്നു തോന്നി, ഏകദേശം വീടിൻ്റെ എല്ലാ സൈഡും ഒക്കെ. പിന്നെ ഇനി ഇച്ചിരി ഡെക്കറേഷൻ വർക്ക് മാത്രം ഉണ്ടായിരുന്നല്ലോ. അവിടെ ലാമ്പ് ഇടുക, പിന്നെ കുറച്ച് റൂഫൊക്കെ കുറച്ച് സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വീട് ഫുൾ സെറ്റായിട്ട് നമുക്ക് ഷെയ്ഡേഴ്സൊക്കെ ഇട്ട് ഫുൾ നോക്കേണ്ടതാണ്. ലുക്കായിട്ടുണ്ട് സാധനം. ഇതാണ് ഫൈനൽ ലുക്ക്. ഓ, ആ സോംബി പേട്ട സോംബി. ഓ, ഈ ഷെയ്ഡേഴ്സൊക്കെ ഇട്ട് ആ ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ നൈസായിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ ഇൻറ്റീരിയലൊക്കെ ഷെയ്ഡേഴ്സ് വെച്ച് നൈസാണ്. ഓ, അത് നിങ്ങൾ കാണാൻ പാടില്ലാത്ത, അത് ആക്ച്വലി നമ്മുടെ നെക്സ്റ്റ് പ്രൊജക്റ്റാണ്. അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഈ ഷെയ്ഡേഴ്സ് എടുത്തേക്കുന്നത്. ഇവിടെ നമ്മുടെ എൻചാൻറ്റിംഗ് റൂം ഇച്ചിരി ചെറിയ സ്പേസിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പേസ് ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഈ വീടിൽ സ്പേസ് ഭയങ്കര കുറവാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. വീടിന് ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ സ്പേസ് ഇല്ല. സ്പേസിൻ്റെ ഇതാണ്. ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചർ കുറേ പ്ലാൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യും. അത് അതൊരു ഇഷ്യൂള്ള കാര്യമല്ല. ഇതാണ് ഡേ ടു നൈറ്റ്. നൈറ്റ് ടൈമും കൂടെ കാണിച്ചേക്കാം ഷെയ്ഡോസ് വെച്ചിട്ട്. എന്തായാലും രാവിലെ കാണിച്ചില്ല, നൈറ്റും കൂടെ കാണിച്ചില്ലെങ്കിൽ ഒരു ബാലൻസ് ആവില്ല. അച്ഛൻ തന്നെ അവിടെ നിൽക്കുന്നത് മരിക്കച്ചുതാ. ഓക്കെ, ഓഹ്, നൈറ്റ് ടൈം ലുക്കായിട്ടുണ്ട്. ഇത് ആക്ച്വൽ ഹൗസ് പോലുണ്ട്. ഇനി നെക്സ്റ്റ് പ്രൊജക്റ്റിലേക്ക് പോകാം. അയ്യോ, എലവേറ്റർ. എലവേറ്റർ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലൈ മെഷീനാണ്. പിന്നെ ഫ്ലൈ മെഷീൻ ഉണ്ടാക്കി എനിക്ക് നല്ല പരിചയമുണ്ട്. ആവശ്യത്തേക്കോൾ ഫ്ലൈ മെഷീൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, ഇത് ഈ ഫ്ലൈ മെഷീൻ ഉണ്ടാക്കൂല. അയ്യോ, ഫ്ലൈ മെഷീൻ മാത്രമുള്ള ചാനലായി മാറാം ഇതിലേക്ക്.
നെഞ്ചു പറഞ്ഞു കേട്ടോ, ചിലപ്പോൾ ഇനി ഉണ്ടാക്കാം ഫ്ലൈ മെഷീൻ. പക്ഷേ ഇതൊരു ഫൺ ഫ്ലൈ മെഷീനാണ്, മറ്റേതുപോലെ ഒന്നുമല്ല. ജസ്റ്റ് അത്യാവശ്യം സ്മോളസ്റ്റ് ആണ്, ഭയങ്കര ചെറുതുമാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു ഫ്ലൈ മെഷീനാണ്. എന്നിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ, എലവേറ്റർ ഫ്ലൈ മെഷീൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, താഴെ സ്വിച്ച് ഉണ്ടെങ്കിലും മുകളിൽ സ്വിച്ച് ഇല്ല. മുകളിലത്തെ സ്വിച്ച് ഞാൻ കളഞ്ഞു, മുകളിലെ സ്വിച്ച് വേണ്ടെന്ന് വെച്ചു. പകുതി ഒരു നോട്ട് ബ്ലോക്കാണ് വെച്ചേക്കുന്നത്. അതൊരു ക്ലാസിക് ഫീൽ കിട്ടും, ഒരു മിഡീവൽ ഫീൽ കിട്ടും. ആ സ്ലൈമി ചാടിയ പോരായിരുന്നില്ലേ? ആ ഒരു വുഡും ഉണ്ടോ? വുഡും ഉണ്ടോ? ഏ ബട്ടൺ ഉണ്ടോ? ബട്ടൺ ഞാൻ തരാം എന്നാ. ആ ഞാൻ ഇപ്പം ഇട്ടില്ലേ ബ്ലോക്ക്, അതിൻ്റെ ബാക്കിലത്തെ അവിടെ ഉണ്ട് ഞാൻ ഇട്ട കറക്റ്റ് ബ്ലോക്കില്ലേ, അതിൻ്റെ ബാക്കിലത്തെ ബ്ലോക്കിൽ പോയി എന്നിട്ട് ആ ബട്ടൺ പ്ലേസ് ചെയ്തോ. ആ പ്ലാങ്ക് ഉണ്ടോ? പ്ലാങ്ക്, ആ എൻ്റെ ഫ്രണ്ടിലോട്ട്. ഇപ്പം ഫ്രണ്ടിലോട്ടല്ലേ എൻ്റെ ഇപ്പം നോക്കുന്നേ? ആ ഫ്രണ്ടിലത്തെ ബ്ലോക്കിൽ ആ താഴെ വെച്ചിട്ട്. ഓക്കെ ഓക്കെ. ഓ വർക്കിംഗ് ആണ്, വർക്കിംഗ് ആണ്. ഓക്കെ അത് ഈ മേളിലത്തെ ഇതുണ്ട് മ്യൂസിക് ഡിസ്ക്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഞാൻ ക്ലിക്ക് ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. അയ്യോ, ഇപ്പോഴും ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ലൈറ്റിംഗ് ഇല്ല ഉള്ളിൽ ഭയങ്കര ഇതിട്ടായിരുന്നു. അതും കൂടെ ഫിക്സ് ചെയ്യണം എനിക്ക്. അത് ഫിക്സ് ചെയ്യണമെന്ന് മുമ്പ് എടുത്ത് ലോക്കറത്തെ പണി തുടങ്ങി. ഇതാണ് നമ്മുടെ സീക്രട്ട് റൂം. ഇവിടെ ലോക്കർ ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ലോക്കർ ചെയ്തിട്ട് കാണിച്ചായിരുന്നു ഫിക്സ് ചെയ്തിട്ട്. അതാവും കുറച്ചുകൂടെ നൈസ്. ഇനി ലോക്കറിൻ്റെ പണി, അത് ഇച്ചിരി ആ അതാ ഇവിടെ തുടങ്ങിക്കഴിച്ച ലോക്കറിൻ്റെ പണി. ലോക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്കറിന് പ്രത്യേകത ഒന്നുമില്ല, സാധാരണ ലോക്കർ പോലെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇത് അത്യാവശ്യം ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് അല്ല സംഭവം, കോംപ്ലിക്കേറ്റഡേ അല്ല, ഭയങ്കര സിമ്പിൾ. ജസ്റ്റ് ഒരു സിമ്പിൾ ലോക്കറും ജസ്റ്റ് ഒരു 2x2 ഡോറും ജസ്റ്റ് അതൊന്ന് കമ്പൈൻ ചെയ്തു, അത്രേ ഉള്ളൂ ആ ലോക്കർ. പിന്നെ പ്രത്യേകത എന്ന് പറയാൻ വേണ്ടി, ഇതിൽ നമുക്ക് ഡോർ തുറന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര നേരം ഡോർ തുറന്നിട്ടേക്കാം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അടയ്ക്കാം. കീ ആണ്, കീ മെക്കാനിസമാണ്. ഒരൊറ്റ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ സാധനത്തിൻ്റെ ആണെങ്കിൽ, അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. അവിടെ കുറേ ഹോപ്പേഴ്സ് ഉണ്ടല്ലേ, ഈ ഹോപ്പേഴ്സ് വഴി ഇങ്ങനെ ഐറ്റംസും അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. ജസ്റ്റ് എനിക്ക് ഡയമണ്ട് ഒന്നും ഇല്ല, എന്നിട്ട് ഞാൻ ഡയമണ്ട് വെച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ വേറെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ സാധനങ്ങളൊക്കെ ഇവിടെ ചെസ്റ്റാണ്, ചെസ്റ്റിലാണ് നമ്മൾ പാസ്വേഡ് എടുക്കുന്നത്. ആ പാസ്വേഡ് എടുക്കുന്ന ആ ചെസ്റ്റ് ആൾക്കാരുണ്ട് വേറെ ഐറ്റംസ് ഇട്ട് കഴിഞ്ഞാൽ ഡോറ പിന്നെ ഒരിക്കലും അടയില്ല, ഒരിക്കലും നല്ല ഐറ്റംസ് എടുക്കാണ്ട് അടയത്തില്ല. അങ്ങനെ ഒരു നെഗറ്റീവും കൂടെ ഉണ്ട്. വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ തിരിച്ചു വരാമെന്നിരുന്നിട്ട് ടൈം അത്രയും കിട്ടത്തില്ല. പക്ഷെ അത് ചെയ്ത് ഡിലേ വെച്ചാൽ മതി, അത് വലിയൊരു ഇഷ്യൂ അല്ല. അതുകൊണ്ട് സ്കിന്നില്ല, അതെന്ത് സ്കിന്ന്, ഞാൻ സ്പൈഡർമാൻ സ്കിന്നായിട്ടുണ്ട് ഇരിക്കുന്നത്. എനിക്കത് കാണാം, നിങ്ങൾ പെട്ടെന്ന് കാണാം എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സാധനം കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അത് ഇതെല്ലാം ഫൈനലായിട്ട് വയ്ക്കാൻ പോണേ. ഒരു ബ്ലോക്ക് സ്വാപ്പർ, ബ്ലോക്ക് സ്വാപ്പറിൻ്റെ വലിയ ഭയങ്കര സിമ്പിളായത് കൊണ്ട് തന്നെ അത് ഞാൻ വലിയ ട്യൂട്ടോറിയൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. ട്യൂട്ടോറിയലിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു അത് ബ്ലോക്ക് സ്വാപ്പറിന്. അതിനോ, ഇത് ഭയങ്കര ബോറിംഗ് ആണ് ഞാൻ പറയണേ, പലർക്കും ഒന്നും മനസ്സിലാവില്ല, എനിക്ക് പോലും ഒന്നും മനസ്സിലാവില്ല. എന്നാലും സംഭവം ഇത്ര സിമ്പിളാണ്. പിന്നെ ആർക്കും ഇത് അറിയണം, എനിക്ക് കാരണം ഫൈനൽ മാത്രം കാണാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഫൈനൽ വേർഷനിലേക്ക് സ്കിപ്പ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതേ സ്കിന്ന, ഓക്കെ ഇതാണ് ഞാൻ നോക്കിയ ബ്ലോക്ക് സ്വാപ്പർ. ഈ ബ്ലോക്ക് മാറി അടിയിലത്തെ ബ്ലോക്ക്, അടിയിൽ ബ്ലോക്ക് വെച്ചിട്ടില്ല, ജസ്റ്റ് ബ്ലോക്ക് സ്വാപ്പും. അത് എനിക്ക് അറിഞ്ഞെടുത്ത് കളയാം, എന്തോ ഒരു കുഴപ്പമുണ്ടോ, അത് ഫിക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം. ആ ഫർണസ് നീങ്ങത്തില്ല, വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിംഗ് ടേബിളും വേറെ എന്തെങ്കിലും. ഇനിയാണ് നമ്മുടേതായ ഈ ലോക്കിംഗ് സിസ്റ്റം. പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ, തൽക്കാലം പാസ്വേഡ് കോബിൾ സ്റ്റോണോ, അത് മാത്രം എന്തെങ്കിലും ഉള്ളൂ. വെച്ചു നോക്കി. അല്ലല്ല, കോബിൾ സ്റ്റോൺ കിട്ടിയില്ലേ? ഞാൻ ഇപ്പോൾ ഇട്ടുതന്നിട്ടുണ്ട്, ഇനി ഇല്ലേക്ക് ഇടണം.
ഇതിലേക്ക്. അല്ലല്ല, ഈ ഈ സ്ഥലം, ഈ ഡ്രോപ്പർ ഇടണം. അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ബട്ടൺ ഞെക്കണം, എന്നിട്ട് ഇവിടെ വന്നിരിക്കണം. ഇട്ടിട്ട് ബട്ടൺ ഞെക്കിയ തുറന്നു തുറന്നു. അപ്പം അടഞ്ഞടഞ്ഞ്. ഇനി പുറത്തോണമെങ്കിൽ പുറത്തോണം ഇച്ചിരി ഇത് ടാസ്കാ. ഇവിടെ നിന്ന് ഇതാ ബട്ടൺ ഞെക്ക പുറത്തേക്ക് ഇത്. ഓക്കെ, ഇല്ലില്ല, ജസ്റ്റ് ഒരു സെക്കൻഡ് സഫക്കേറ്റ് ഇറങ്ങില്ല. ഇത് ഫൈനൽ വേർഷൻ കഴിഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ്. പിന്നെ കണ്ട ഈ ലൈറ്റിംഗ് ഉണ്ട്, ഇപ്പോൾ കുറച്ചുകൂടെ നൈസാണ്. ഒരു എലവേറ്റർ ഫീൽ ഉണ്ട്, ഒരു പഴയ കാലത്തെ ഒരു എലവേറ്റർ ഫീൽ, ഒരു മെഡിവൽ ഹൗസ്. പിന്നെ നെക്സ്റ്റ് ജെനിലേക്ക് പോകാൻ വേണ്ടി താഴോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഫുൾ മാറ്റിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഫുൾ മാറ്റി, ഫുൾ മാറ്റി. കണ്ടോ, ഇവിടെ ലോക്കർ ഉണ്ടെന്നുമില്ല, അറിയത്തില്ല. ലെഫ്റ്റിലെ റൈറ്റ് അല്ലെ ആൻറ്റപ്പൻ്റെ ഐഡിയാണ് ചെറിയ ഹോൾ ഇടാം. അപ്പം ഇവിടെയും മനസ്സിലാവില്ല ഹോൾ കിടക്കുന്നതെന്ന്. ഇതാ നേരത്തെ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹോള് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേന്നെ. ഒരു 2x2 രീതിയിൽ വേറെ ടൈപ്പ് പിസ്റ്റൺ ഡോർ ഉണ്ട്, അത് കുറച്ച് പിസ്റ്റൺസിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബ്ലോക്ക് സ്വാപ്പർ, കണ്ടല്ലോ ബ്ലോക്ക് സ്വാപ്പർ കണ്ടോ. ക്രാഫ്റ്റ് അത് ഞാൻ ഫിക്സ് ചെയ്ത് എങ്ങനെയാ സംഭവം. ഓ, അത് ചെയ്ത് ടാസ്ക് ആയിരുന്നു. സിമ്പിളാണെങ്കിൽ ഇപ്പോഴും കോവിഡ് സോണാണ്, പാസ്വേഡൊന്നും മാറ്റിയിട്ടില്ല. ഇനി മാറ്റണം, വീഡിയോ അറിയണേന്നും ആരെങ്കിലും വേണ്ടെങ്കിൽ നമ്മുടെ സീക്രട്ട് റൂം. പിന്നെ ഉള്ളിൽ കുറച്ച് മൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മൈനിങ് സെറ്റ് മൈനിങ്. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെയാണോന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സീക്രട്ട് റൂം വരെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഐഡിയ. സീക്രട്ട് റൂമിൽ എന്തെയാണോ എനിക്ക് അറിഞ്ഞൂടാ. ഓപ്ഷൻ എ, അവിടെ ഞാൻ ഒരു ബാസ്കറ്റ് ബോൾ പണിയും. ഓപ്ഷൻ ബി, അവിടെ ടെന്നീസ് കോർട്ട് പഠിക്കും. ഓപ്ഷൻ സി, അവിടെ ഫുട്ബോൾ കോർട്ട് പണിയും. ഓപ്ഷൻ ഡി, അവിടെ ഒന്നും ചെയ്യില്ല. ഗസ് വാട്ട്, എനിക്ക് അറിയില്ല. ഓപ്ഷൻ ഡി ആയിരിക്കും മിക്ക വേറെ ചൂസ് ചെയ്യുന്നത്. ഇല്ല, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും. എനി ഐഡിയാസ്, ഐഡിയ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം. എനിക്ക് ഒരു ഐഡിയ ഇല്ല അവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ എൻ്റെ സ്കിന്ന്, ഓ ലുക്ക് സ്കിന്നല്ലേ ഇത്, മറ്റേ സ്കിന്ന് തന്നെ ഭേദം. എന്നാലും ഈ സ്കിന്ന് കുറച്ചുകൂടെ നൈസായിട്ടുണ്ട്. പിന്നെ സീ ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ. ബൈ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.